സ്പിൻ പിച്ചിൽ ഇന്ത്യക്ക് സ്പിന്നു കൊണ്ട് മറുപടി നൽകി ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ എന്ന പോലെ ഇന്ത്യൻ ഇന്നിംഗ്സിലും വിക്കറ്റുകൾ വീഴ്ത്തിയത് സ്പിന്നർമാർ തന്നെ. ഈ ടെസ്റ്റിൽ ഇതുവരെ വേണം 20 വിക്കറ്റുകളിൽ 18 വിക്കറ്റും നേടിയത് സ്പിന്നർമാരാണ്. വെറും 6.3 ഓവറിൽ 8 റൺസ് വഴങ്ങി 5 വിക്കറ്റ് എടുത്ത ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോ റൂട്ടാണ് ഇന്ത്യയെ തകർത്തത്. റൂട്ടിന്റെ കരിയറിലെ ആദ്യ 5 വിക്കറ്റ് പ്രകടനം കൂടിയാണിത്. സ്പിന്നർ ജാക്ക് ലീച്ച് 20 ഓവറിൽ 54 റൺസ് വഴങ്ങി 4 വിക്കറ്റുമെടുത്തു. 92-3 എന്ന നിലയിൽ ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യക്ക് അജിൻക്യ രഹാനെയാണ് ആദ്യം നഷ്ടമായത്. തൊട്ടു പിന്നാലെ നന്നായി കളിച്ചുകൊണ്ടിരുന്ന രോഹിത് ശർമ്മയും പുറത്തായി. 66 റൺസ് എടുത്താണ് രോഹിത് പുറത്തായത്. 96 പന്തിൽ 11 ഫോർ അടക്കമാണ് രോഹിത് ശർമ്മ 66 റൺസ് നേടിയത്. 2 വിക്കറ്റുകളും ജാക്ക് ലീച്ചിനായിരുന്നു. പിന്നീട് അങ്ങോട്ട് റൂട്ടിന്റെ തേരോട്ടമായിരുന്നു. 1 റൺസ് എടുത്ത ഋഷഭ് പന്തിനെ ഫോക്സിന്റെ കയ്യിലെത്തിച്ച് റൂട്ട് ആദ്യ ബോളിൽ തന്നെ ഞെട്ടിച്ചു. 114-4 എന്ന നിലയിലായിരുന്നു ഇന്ത്യ 145 റൺസിന് ഓൾ ഔട്ടായി. 32 പന്തിൽ 17 റൺസ് എടുത്ത അശ്വിനും 10 റൺസ് എടുത്ത ഇശാന്ത് ശർമ്മയുമാണ് അല്പമെങ്കിലും പിടിച്ചു നിന്നത്. ബുംറയും ഇഷാന്തും ചേർന്ന് നേടിയ 11 റൺസ് ഇന്ത്യൻ ബാറ്റിംഗിലെ 4-ാമത്തെ മികച്ച കൂട്ടുകെട്ടായിരുന്നു. ബുംറയെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി ഈ കൂട്ടുകെട്ട് തകർത്തതും ജോ റൂട്ട് തന്നെ. ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സിൽ 112 റൺസിന് പുറത്താക്കി ഇന്ത്യക്ക് 33 റൺസ് ലീഡ് മാത്രമാണ് നേടാനായത്. ഇന്ത്യ ഓൾ ഔട്ട് ആയത് മൂലം 2-ാം ദിവസം നേരത്തെ ടീ ബ്രേക്ക് എടുത്തു. പിച്ചിന്റെ അവസ്ഥ വെച്ച് കളി എന്തായാലും 5-ാം ദിനം വരെ എത്തില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. 2-ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടങ്ങിയ ഇംഗ്ലണ്ടിനെ ആദ്യ ഓവറിൽ തന്നെ 2 വിക്കറ്റുകൾ എടുത്ത് അക്ഷർ പട്ടേൽ ഞെട്ടിച്ചു.